വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ബൈ ആൽഫ ട്യൂട്ടർ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9 ഫിസിക്സിന്റെ ചാപ്റ്റർ 10 ആയിട്ടുള്ള ഗ്രാവിറ്റേഷന്റെ പാർട്ട് 3 വീഡിയോ ആണ് അതായത് മാസ് ആൻഡ് വെയിറ്റിനെ പറ്റിയിട്ടും ത്രസ്റ്റ് ആൻഡ് പ്രഷറിനെ പറ്റിയിട്ടുമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മാസ് എന്നും അതുപോലെ തന്നെ എന്താണ് വെയിറ്റ് എന്നും പഠിക്കാം सो നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന കാര്യമാണ് മാസ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത് ഒരേപോലത്തെ ഒരു സാധനമാണ് മാസ് ഈസ് ഈക്വൽ ടു വെയിറ്റ് എന്നായിരിക്കും നിങ്ങളെല്ലാവരും ഇപ്പോ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല മാസ് ആൻഡ് വെയിറ്റും ഒരുപോലെതല്ല രണ്ടും രണ്ടാണ് മനസ്സിലാക്കണം മാസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഓക്കേ മാസ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം ന്യൂട്ടന്റെ ചാപ്റ്റർ പഠിച്ച സമയത്ത് ന്യൂട്ടന്റെ ലോ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് മാസ് എന്ന് പറയുന്നത് മെഷർ ഓഫ് ഇനേർഷ്യ ആണ് മെഷർ ഓഫ് ഇനേർഷ്യ ആണ് മാസ് എന്ന് പറയുന്നത് അതായത് എന്താ നമ്മൾ അവിടെ പഠിച്ചു മാസ് കൂടുന്ന സമയത്ത് ഇനേർഷ്യയും കൂടുമെന്നും അതുപോലെ തന്നെ മാസ് കുറയുന്ന സമയത്ത് ഇനേർഷ്യയും കുറയുമെന്നും പഠിച്ചു സോ മാസ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു വാല്യൂ ആണ് അതെന്താണ് ഒരു പ്ലേസോ പ്ലാനറ്റോ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചേഞ്ചും അവിടെ ഉണ്ടാകുന്നില്ല ഞാനിപ്പോൾ എവിടെ നിന്നാലും ഞാനൊക്കെ ഇപ്പോൾ ഏത് പ്ലാനറ്റ് നിന്നാലും എൻ്റെ മാസ് എന്തായിരിക്കും 50 kg തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ എന്റെ മാസ് എന്ന് പറയുന്നത് 50 kg ആണെങ്കിൽ എന്തായിരിക്കും എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അത് 50 kg ആയിരിക്കോ അല്ല വെയിറ്റ് എന്ന് പറയുന്നത് ദി ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി എർത്ത് ആണ് ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി എർത്ത് നമ്മുടെ എർത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അതിനെ പറയുന്ന പേരാണ് എന്ത് വെയിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി ആണെന്നറിയാം അല്ലെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി ആണ് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഡബ്ല്യൂ എന്തായിരിക്കും വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ വെയിറ്റും എന്താണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി ആയിരിക്കും അതായത് എന്റെ മാസ് 50 എന്റെ ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി നമുക്കറിയാം എർത്ത് ആയതുകൊണ്ട് 9.8 കാൽക്കുലേഷൻ കുറച്ച് എളുപ്പത്തിലാക്കാൻ 10 എന്ന് എടുക്കാം സോ 10 m/s² എത്ര കിട്ടും 500 N ആണ് എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ സോ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാമിലായിരിക്കും അപ്പൊ എന്തായിരിക്കും വെയിറ്റിന്റെ യൂണിറ്റ് അത് ഫോഴ്സ് ആയതുകൊണ്ട് വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ദി SI യൂണിറ്റ് ഓഫ് ദി വെയിറ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ സോ നമ്മുടെ പ്ലേസ് മാറുമ്പോഴും പ്ലാനറ്റ് മാറുമ്പോഴും മാസ് എന്താണ് കോൺസ്റ്റന്റ് ആണ് പക്ഷെ എന്താണ് പ്ലാനറ്റ് മാറുമ്പോഴും പ്ലേസ് മാറുമ്പോഴൊക്കെ എന്തായിരിക്കും വെയിറ്റ് ചേഞ്ച് ആകുന്നുണ്ടാവും അതെങ്ങനെ ചേഞ്ച് ആകുന്നു നോക്കണ്ടേ ഹൗ ഡസ് ദി വെയിറ്റ് ചേഞ്ചസ് വിത്ത് ദി പ്ലാനറ്റ് ആണ് നമുക്ക് നോക്കാം സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം അതിനു വേണ്ടിയിട്ട് എർത്ത് എടുക്കാം മൂണും എടുക്കാം എർത്ത് ആൻഡ് മൂൺ നമുക്കറിയാം എർത്ത് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ് അല്ലെ മൂണിനെക്കാട്ടും സൈസ് വലുതായതുകൊണ്ട് എർത്തിന്റെ മാസ് കൂടുതലും മൂണിന്റെ മാസ് എന്തായിരിക്കും കുറവായിരിക്കും മാസ് ഓഫ് ദി മൂണ് കുറവായിരിക്കും മാസ് കൂടുമ്പോൾ എന്തും കൂടും ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടും അല്ലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് സോ എന്താണ് എർത്തിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും മൂണിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും കമ്പയർ ടു ദി എർത്ത് എന്തായിരിക്കും കുറവായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും ഫോഴ്സ് ആണല്ലോ വെയിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി പ്ലാനറ്റ് ടു ദി ഒബ്ജക്റ്റ് ആയിരിക്കും വെയിറ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും എർത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് കൂടുതലും മൂണ് ഒരു ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന വെയിറ്റ് എന്തായിരിക്കും കമ്പയർ ടു ദി എർത്ത് എന്തായിരിക്കും കുറവായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് എർത്തിൽ നിൽക്കുന്ന സമയത്ത് എന്റെ വെയിറ്റ് കൂടുതലെന്നും മൂണ് നിൽക്കുന്ന സമയത്ത് എന്റെ വെയിറ്റ് കുറവായിരിക്കും പക്ഷെ എന്താണ് മാസ് എന്റെ മാസ് എന്തായിരിക്കും എന്റെ മാസ് 50 kg ആയിരിക്കും അതെന്താണ് എർത്ത് ആയിരുന്നാലും മൂണായിരുന്നാലും സെയിം തന്നെ ആയിരിക്കും മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും പക്ഷെ എന്താണ് വെയിറ്റ് മാറുന്നുണ്ടാവും അപ്പൊ എത്ര ചേഞ്ച് ആയിരിക്കും വെയിറ്റിൽ ഉണ്ടാകുന്നത് അതായത് നമ്മളിപ്പോ മൂൺ എടുക്കുന്ന സമയത്ത് എന്താണ് മൂണിൽ ഉണ്ടാകുന്ന എന്റെ വെയിറ്റ് WM എന്ന് പറയുന്നത് 1/6 ഓഫ് ദി വെയിറ്റ് ഓഫ് ദി എന്തായിരിക്കും എർത്ത് ആയിരിക്കും അതായത് ഞാനിപ്പോ എർത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ മാസ് എർത്തിലും മൂണിലും കോൺസ്റ്റന്റ് ആണെങ്കിലും വെയിറ്റ് എന്തായിരിക്കും എർത്തിൽ നിൽക്കുന്നേക്കാട്ടും 1/6 കുറവായിരിക്കും മൂണി വരുമ്പോൾ അതായത് എർത്തിൽ നിൽക്കുന്ന സമയത്ത് എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 6 N ആണെന്ന് കരുതുക അപ്പൊ എന്തായിരിക്കും മൂണ് വരുമ്പോൾ എന്റെ വെയിറ്റ് അതായത് 1/6 × 6 അല്ലെ അപ്പൊ എത്രയായിരിക്കും 1 N ആയിരിക്കും അത്രയും കുറവായിരിക്കും എന്ത് മൂണ് വരുമ്പോൾ അപ്പോ 1/6 ടൈംസ് കുറവാണെന്ന് പറഞ്ഞു അത് എങ്ങനെ വന്നു നമുക്ക് നോക്കാം സോ എർത്തും ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് മൂണും ഉണ്ട്
So, earth object ne weight WE earth object in gravitational constant G ennum, earth in the mass in M E anennum, radius of the earth in R E anennum, edukka. Appa endha irikkum moona? Moon il ulla object in weight WM ennum, moon in gravitational constant, namakku arya gravitational constant constant ayathondu moonum endha irikkum capital G thanne irikkum, variation onnum kaanuvilla. Endha irikkum mass of the moon ennu parayunnathu capital M, small M, mass of the moon ine MM ennum represent cheyyam. Appa endha irikkum radius of the moon? R, M ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം represent ചെയ്യാം മനസ്സിലായല്ലോ സോ നമുക്കറിയാം മാസ് എന്താണ് എർത്തിൽ ആയിരുന്നാലും മൂണിൽ ആയിരുന്നാലും എന്തായിരിക്കും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും m ആയിരിക്കും നമ്മൾ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ ലോയിൽ പഠിച്ച എന്താണ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു g m m ബൈ r സ്ക്വയർ ആണെന്ന് പഠിച്ചു അല്ലേ അപ്പോൾ ഫോഴ്സ് എന്താണ് weight ने कुरा रखे ले force applied by the planets on the object ने पराने पैर आने द weight अपन दाने weight is equal to g m m by r square आय रखे अंगने आने गिल what will be the weight of an object in the earth नो रहे ना द w e आय रखे w e is equal to gravitational constant into mass of the earth दाने m e into mass of the object constant दाने by radius square r e the whole square ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എന്താണ് മൂണിന്റെ കാര്യം w m is equal to g into m m into mass of the object by radius of the moon the whole square മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ വാല്യൂസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം എർത്ത് നോക്കാം സോ എർത്തിന്റെ കേസിലാണെങ്കിലോ w e എന്ന് പറയുന്ന ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് g ഇൻടു വാട്ട് ഈസ് ദ മാസ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് 5.98 ഇൻടു 10 റൈസ്ഡ് ടു 24 ആയിരിക്കും ഇൻടു മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും ബൈ റേഡിയസ് ഓഫ് ദി എർത്ത് എന്താ തന്നിരിക്കുന്നത് 6.37 ഇൻടു 10 റൈസ്ഡ് ടു 6 എന്താണ് ദ ഹോൾ സ്ക്വയർ മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് 6.37 ഇൻടു 10 റൈസ്ഡ് ടു 6 ദ ഹോൾ സ്ക്വയർ അതായത് നമുക്ക് ഒന്നും കൂടി എഴുതാം എന്താണ് g ഇൻടു 5.98 ഇൻടു 10 റൈസ്ഡ് ടു 24 ഇൻടു m ബൈ സോ വാട്ട് ഈസ് 6.37 സ്ക്വയർ 40.57 ആണ് സ്ക്വയർ എന്ന് പറയുന്നത് ഇൻടു 10 റൈസ് ടു 6 ന്റെ സ്ക്വയർ എന്താണ് 6 പ്ലസ് 6 ചെയ്യുന്ന സമയത്ത് 10 റൈസ് ടു 12 എന്ന് വരും മനസ്സിലായല്ലോ അപ്പൊ 10 റൈസ് ടു 24 ഉം 10 റൈസ് ടു 12 ഉം നോക്കുമ്പോൾ എന്തായിരിക്കും നമുക്കറിയാം പവർ മൈനസ് ചെയ്യണം നമുക്ക് എന്ത് കിട്ടും 10 റൈസ് ടു 12 ആയിട്ട് കിട്ടും ഇതങ്ങ് പോയി കിട്ടും അപ്പൊ അത് രണ്ടാമത്തെ സെക്ഷൻ പിന്നെ 5.98 ഡിവൈഡഡ് ബൈ 40.57 ചെയ്യണം അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും g ഇൻടു 5.98 ഡിവൈഡഡ് ബൈ 40.57 എന്ത് കിട്ടും 0.147 ഇൻടു 10 റൈസ് ടു 12 m എന്ന് കിട്ടും ഇതാണ് നമ്മുടെ WE അതായത് വെയിറ്റ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് ബാക്കി കാൽക്കുലേഷൻ പിന്നെ ചെയ്യാം എന്ത് ചെയ്തിട്ട് മൂണിന്റെ ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം അതായത് എന്താണ് മൂണിന്റെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഉണ്ട് വാട്ട് ഇസ് ദ മാസ് ഓഫ് ദി മൂൺ ടെക്സ്റ്റ് ബുക്കിൽ എന്താ തന്നിരിക്കുന്നത് മാസ് ഓഫ് ദി മൂൺ ഇസ് ഈക്വൽ ടു 7.36 ഇൻറ്റു 10 റേസ് ടു 22 ഇൻറ്റു മാസ് ഓഫ് ദി ഒബ്ജക്ട് കോൺസ്റ്റന്റ് ആണ് ബൈ റേഡിയസ് ഓഫ് ദി മൂൺ എന്താണ് 1.74 ഇൻറ്റു 10 റേസ് ടു 6 ദി ഹോൾ സ്ക്വയർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം സ്ക്വയർ നോക്കണം അല്ല അപ്പോൾ എങ്ങനെ കിട്ടും ജി ഇൻറ്റു 7.36 ഇൻറ്റു 10 റേസ് ടു 22 ഇൻറ്റു എം ബൈ 1.74 സ്ക്വയർ എന്താ നമുക്ക് എങ്ങനെ കിട്ടും 3.02 ഇൻറ്റു 10 റേസ് ടു 6 ന്റെ സ്ക്വയർ 10 റേസ് ടു 12 ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ 10 ടു ദി പവർ നോക്കുമ്പോൾ 10 റേസ് ടു 12 ഉം 10 റേസ് ടു 22 നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കിട്ടും 10 റേസ് ടു 10 ആയിട്ട് കിട്ടും അല്ലേ 12 ഉം 22 മൈനസ് ചെയ്യുമ്പോൾ ഇത്ര മനസ്സിലായല്ലോ ഇനി 7.37 ഡിവൈഡ് ബൈ 3.02 ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും ജി ഇൻറ്റു 7.37 ഡിവൈഡ് ബൈ 3.02 ഇസ് ഈക്വൽ ടു 2.43 ഇൻറ്റു 10 റേസ് ടു 10 ഇൻറ്റു മാസ് എന്ന് കിട്ടും മനസ്സിലായല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യണം എത്രയാണ് നമുക്ക് ഡിഫറൻസ് എന്ന് നോക്കണം അപ്പൊ എങ്ങനെ ചെയ്യാം അതായത് നമുക്ക് വെയിറ്റ് ഓഫ് ദി എർത്തിനും വെയിറ്റ് ഓഫ് ദി മൂൺ തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം അപ്പൊ എന്താണ് വെയിറ്റ് ഓഫ് ദി മൂൺ ബൈ വെയിറ്റ് ഓഫ് ദി എർത്ത് ചെയ്യണം അപ്പൊ എങ്ങനെ കിട്ടാം വെയിറ്റ് ഓഫ് ദി മൂൺ എന്താണ് ജി ഇൻറ്റു 2.43 ഇൻറ്റു 10 റൈസ് ടു 10 എം ബൈ എന്താണ് വെയിറ്റ് ഓഫ് ദി എർത്ത് എന്താണ് ജി ഇൻറ്റു
मनसो डो डू മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത് എടുത്തു മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി വെയിറ്റ് ഓഫ് ദി മൂൺ എന്ന് പറയുന്നത് 1/6th ഓഫ് വെയിറ്റ് ഓഫ് ദി എർത്ത് ആണ് മനസ്സിലായി അങ്ങനെ നമുക്ക് ഒരു കണക്ക് ചെയ്യുന്നു മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് 10 കെജി വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് ദി എർത്ത് സോ മാസ് എത്രയാണ് തന്നിട്ടുണ്ട് മാസ് ഈസ് ഈക്വൽ ടു 10 കെജി എന്ന് തന്നിട്ടുണ്ട് എന്താണ് വെയിറ്റ് ഇൻ എർത്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെയിറ്റ് ഇൻ എർത്ത് ആണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം എന്താണ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഫോഴ്സ് ഇൻ ഈക്വൽ ആയതുകൊണ്ട് എങ്ങനെ എഴുതാം എംജിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ സോ വെയിറ്റ് ഈസ് ഈക്വൽ ടു എം എന്താണ് 10 ഇൻടു വാട്ട് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ ദി എർത്ത് എന്ന് പറയുന്നത് 9.8 ആയിരിക്കും അപ്പോൾ എങ്ങനെ കിട്ടും 98 ന്യൂട്ടൺ ആണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ സോ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് വിത്ത് എ മാസ് 10 കെജി ഇൻ ദി എർത്ത് എന്തായിരിക്കും 98 ന്യൂട്ടൺ ആയിരിക്കും നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ട് ആൻ ഒബ്ജക്റ്റ് വെയ്റ്റ്സ് 10 ന്യൂട്ടൺ വെൻ മെഷർഡ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് വാട്ട് ഷുഡ് ബി ഇറ്റ്സ് വെയ്റ്റ് വെൻ മെഷർഡ് ഓൺ ദി സർഫസ് ഓഫ് ദി മൂൺ അതായത് എർത്തിനെ വന്ന് വെയിറ്റ് എടുത്ത സമയത്ത് വെയിറ്റിന്റെ എർത്ത് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണെങ്കിൽ മൂണിൽ പോയ സമയത്ത് അതിന്റെ വെയിറ്റ് എത്ര വെയിറ്റിന്റെ മൂൺ എത്ര എന്നാണ് അവർ ചോദിക്കുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം എന്താണ് വെയിറ്റിന്റെ മൂൺ എന്ന് പറയുന്നത് 1/6th ഓഫ് ദി വെയിറ്റ് ഇൻ ദി എർത്ത് ആണെന്ന് അറിയാം അപ്പൊ ഇസ് ഈക്വൽ ടു എന്താണ് 1/6 ഇൻറ്റു വെയിറ്റിന്റെ എർത്ത് എന്താണ് ഇൻറ്റു 10 മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ എർത്തിനെ കാട്ടും 1/6 ടൈംസ് കുറവായിരിക്കും മൂണിൽ ഇരിക്കുന്ന ഒരാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു മാസം അതുപോലെ തന്നെ വെയിറ്റും ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അല്ല എന്നും മാസം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കുമെന്നും വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഫോഴ്സ് ആക്ടിങ് ബൈ ദി എർത്ത് എന്നായിരിക്കും അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നും പഠിച്ചു അല്ലെ അതുപോലെ തന്നെ എന്താണ് വെയിറ്റ് ഓഫ് ദി മൂൺ എന്ന് പറയുന്നത് 1/6 ഓഫ് ദി വെയിറ്റ് ഓഫ് ദി എർത്ത് ആണ് നമ്മൾ പഠിച്ചു സോ നമുക്കിനി എന്ത് പഠിക്കാം ത്രസ്റ്റിനെയും അതുപോലെ തന്നെ പ്രഷറിനെയും പറ്റി പഠിക്കാം സോ ത്രസ്റ്റും പ്രഷറിനെ പറ്റി പറയും മുമ്പ് കുറച്ച് ഡെയിലി ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം നമ്മളിപ്പോൾ ഡെസേർട്ട് നോക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഡെസേർട്ട് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കാല് മണ്ണിൽ ഊഴ്ന്നിറങ്ങുന്നുണ്ടാവും അതേസമയം ഇതേ ഡെസേർട്ടിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത് ക്യാമല് നല്ല സുഖമായിട്ട് നടക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും നമുക്ക് നടക്കാൻ പറ്റാത്തത് ക്യാമല് നടക്കാൻ പറ്റുന്ന എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാറും അതുപോലെ തന്നെ ട്രക്കും എടുക്കുക കാറിന്റെ ടയറും അതുപോലെ തന്നെ ട്രക്കിന്റെ ടയർ എപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ കാറിന്റെ ടയറിനെ കാട്ടും കുറച്ചും കൂടെ തിക്കറായിരിക്കും അല്ലെ കുറച്ചും കൂടെ വണ്ണമുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത് ട്രക്കിന്റെ ടയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നൈഫ് എടുക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്ന സർഫസ് ഭയങ്കര ഷാർപ്പായിട്ടായിരിക്കും ഇരിക്കുന്നത് കട്ട് ചെയ്യാത്ത സർഫസ് എന്തായിരിക്കും ബ്ലണ്ട് അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഭാഗമായിരിക്കും സോ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഡിഫറൻസ് ഒക്കെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് ത്രസ്റ്റും പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് സോ എന്താണ് ഈ ത്രസ്റ്റും അതുപോലെ തന്നെ എന്താണ് ഈ പ്രഷർ എന്ന് പറയുന്നത് അതായത് ത്രസ്റ്റ് എന്ന് പറയുന്നത്
ഫോഴ്സ് ആണ്. ത്രസ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് എ ഫോഴ്സ്. ആക്ടിംഗ് ഓൺ ആൻ ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ത്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു സർഫസ് ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ സർഫസിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ മീൻസ് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതിനെ വിളിക്കുന്ന പേരായിരിക്കും എന്ത്? ത്രസ്റ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പ്രഷർ എന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത് ത്രസ്റ്റ് ബൈ ഏരിയ ആയിരിക്കും. ത്രസ്റ്റ് ബൈ എന്താണ്? ഏരിയ ആണ്. അതായത് ഇത്ര ഫോഴ്സ് കുറച്ചധികം സ്ഥലത്ത് സ്പ്രെഡായിട്ട് അത് എന്താണ് അതിന്റെ എഫക്റ്റ് കാണിക്കുന്നു, അതാണ് പ്രഷർ എന്ന് പറയുന്നത്. അതിനെ പറ്റി കൂടുതൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോഴത്തേക്ക് മനസ്സിലാവും. സോ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് ആൻ ഒബ്ജക്ട് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആയതുകൊണ്ട് ഫോഴ്സ് തന്നെ ആയതുകൊണ്ട് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ത്രസ്റ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ തന്നെ ആയിരിക്കും. ഫോഴ്സിന്റെ യൂണിറ്റ് തന്നെ ആയിരിക്കും ത്രസ്റ്റിന്റെയും എന്ത് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ത്രസ്റ്റ് ബൈ ഏരിയ ആണ്. ത്രസ്റ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഏരിയ എന്താണ്? മീറ്റർ സ്ക്വയർ ആയിരിക്കും. സോ വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഫോർ ദി പ്രഷർ എന്ന് പറയുന്നത്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. മനസ്സിലായല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേർ ഇസ് അനദർ കോമൺ യൂണിറ്റ് ഫോർ ദി പ്രഷർ. നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ടാവും? പാസ്കൽ എന്ന് വിളിക്കുന്നുണ്ടാം. PA എന്നും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാം. അണ്ടർസ്റ്റാൻഡ്? സോ നമുക്ക് ഡെയിലി ലൈഫിലെ കുറച്ച് സിറ്റുവേഷൻസ് പറയുമ്പോഴത്തേക്കും ത്രസ്റ്റിനെയും പ്രഷറിനെയും പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സാൻഡിൽ നിൽക്കുവാണെന്ന് കരുതുക. അപ്പം നിങ്ങളുടെ കാൽ എന്ത് ചെയ്യുന്നുണ്ടാകും? കുറച്ച് സർഫസ് ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ടാകും? ഒരു ഫോഴ്സ് താഴോട്ട് കൊടുക്കുന്നുണ്ടാകും. ആ ഫോഴ്സ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ത്രസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അതേസമയം എന്ത് ചെയ്യുക? നിങ്ങൾ ഇതേ സ്ഥലത്ത് നിൽക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? കിടക്കുവാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും? സെയിം ഫോഴ്സ് തന്നെ ആയിരിക്കും അല്ലെ, സെയിം ത്രസ്റ്റ് തന്നെയായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ എന്തായിരിക്കും? ഏരിയ എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് രണ്ടിടത്തും കൊടുത്ത ഫോഴ്സ് എന്താണ്? സെയിം ആണ്. രണ്ടിടത്തും കൊടുത്ത ത്രസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ അവിടെ വന്ന എഫക്റ്റ് എന്തല്ല? സെയിം അല്ല അല്ലെ. നമുക്ക് നിന്ന സമയത്ത് നമുക്കറിയാം കുറച്ച് അധികം എന്ത് ചെയ്തു? പ്രഷർ നമുക്ക് തോന്നും. നിൽക്കുന്ന സമയത്താണോ കിടക്കുന്ന സമയത്തേക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് തോന്നുക? കിടക്കുന്ന സമയത്തായിരിക്കും അല്ലെ. നിൽക്കുന്ന സമയത്ത് എന്തായിരുന്നു? കുറച്ച് പ്രഷർ നമുക്ക് കൂടുതലായിട്ട് തോന്നി. കിടക്കുന്ന സമയത്ത് എന്തായിരുന്നു? അവിടെ എഫക്റ്റ് കുറച്ച് കുറവായിരുന്നു അല്ലെ, പ്രഷർ കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ പറഞ്ഞു എന്താണ്? പ്രഷർ എന്ന് പറയുന്നത് ത്രസ്റ്റ് ബൈ ഏരിയ ആണ് അല്ലെ. അതായത് എന്താണ്? ഇപ്പൊ രണ്ടിടത്തുള്ള ത്രസ്റ്റ് കോൺസ്റ്റന്റ് ആണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഒരുപോലത്തെ ഫോഴ്സിനെ കൊടുക്കുന്നതിലും എങ്ങനെയാണ് അതിന്റെ എഫക്റ്റ് വേരി ചെയ്തു അല്ലെ. ഇവിടെ ഏരിയ കുറച്ച് കൂടുതലായ സമയത്ത് എന്തായിരുന്നു? നേരത്തെ നിന്നതിനെക്കാട്ടും പ്രഷർ കുറച്ച് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ആണെന്ന് മനസ്സിലായി അല്ലെ. പ്രഷർ ഇസ് ദ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ആണ്. പ്രഷർ കൂടുന്ന സമയത്ത് എന്താണ്? ഏരിയ കുറവായിരിക്കണം. മനസ്സിലായല്ലോ. നമുക്കിനി എന്ത് ചെയ്യാം? ത്രസ്റ്റിനെയും പ്രഷറിനെയും പറ്റി കൺസെപ്റ്റ് കുറച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? A block of wood is kept on the table top. The mass of the wooden block is 5 kg and its dimension are 40 cm into 20 cm into 10 cm. Find the pressure exerted by the wooden block on the table top if it is made to lie on the table top with its sides of dimension 20 cm into 10 cm b 40 cm into 20 cm. Hello, Manslaya. അതായത് ഒരു ബ്ലോക്ക് എടുക്കുക, അതായത് ഒരു വുഡൻ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എടുക്കുക. സോ ഈ വുഡൻ ബ്ലോക്കിന്റെ മാസ് എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്? 5 kg ആണ് കൊടുത്തിട്ടുണ്ട്. മാസ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. നമുക്ക് രണ്ട് രീതിയിലാണ് അത് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. എ എന്താണ്? 20 × 10 cm ആയിട്ട് നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്താണ്? ബി എന്ന് പറയുന്നത് 40 × 20 cm ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും തമ്മിലെ ഡിഫറൻസ് നിങ്ങൾ ആലോചിക്കും. അതായത് 20 cm ആദ്യത്തെ കേസ് 20 cm ആണ് അതിന്റെ ലെങ്ത്തും 10 cm ആണ് എന്ത് അതിന്റെ ബ്രെഡ്ത്തും എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. രണ്ടാമത്തെ കേസിൽ 40 cm ആണ് അതിന്റെ എന്ത് ലെങ്ത്തും 20 cm ആണ് എന്ത് അതിന്റെ ബ്രെഡ്ത്തും. അതായത് എന്തായിരിക്കും? ഏരിയയിലെ വലിയൊരു ചേഞ്ച് ആണ്. അത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. കാര്യം ചോദിക്കുന്ന ഈ രണ്ട് കേസിലുമുള്ള പ്രഷർ ആണ് അവരെ ചോദിക്കുന്നത് അല്ലെ. നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. സോ ഫസ്റ്റ് കേസ് എടുക്കുന്ന സമയം നമുക്കറിയാം എന്താണ്? മാസ് ഇസ് ഈക്വൽ ടു രണ്ടിടത്തും 5 kg തന്നെയാണ്. സോ നമുക്ക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ത്രസ്റ്റ് ബൈ ഏരിയ ആണ്. സോ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ എന്തുണ്ട്? ത്രസ്റ്റും കണ്ടുപിടിക്കണം. വാട്ട് ഇസ് ത്രസ്റ്റ് എന്ന് പറയുന്നത്? ഫോഴ്സ് ആയിരിക്കും. ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു എന്താണ്? ആക്സലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി.
So mass എന്താണ് 5 kg ആണ് അതുപോലെ തന്നെ acceleration due to gravity എന്താണ് 9.8 meter per second square നമുക്ക് എന്ത് കിട്ടും 5 into 9.8 എത്രയാണ് 49 ന്യൂട്ടൺ ആയിട്ട് കിട്ടും സോ ത്രസ്റ്റ് നമുക്ക് മനസ്സിലായല്ലോ ഇനി എന്താണ് ഉള്ളത് പ്രഷർ സോ പ്രഷർ കണ്ടുപിടിക്കുന്ന മുമ്പ് ആരെ കണ്ടുപിടിക്കണം ഏരിയ കണ്ടുപിടിക്കണം വാട്ട് ഈസ് ഏരിയ ഓഫ് ദി ആർത്ത് സെക്ഷൻ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് 20 into 10 ആയിരിക്കും ഈസ് ഈക്വൽ ടു എന്താണ് 200 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്താ നമ്മൾ കണക്ക് ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ക്വാണ്ടിറ്റിയും എന്തായിരിക്കണം SI യൂണിറ്റിലാണെന്ന് ഉറപ്പുവരുത്തണം ഇവിടെ ഏരിയ നമുക്കറിയാം വാട്ട് ഈസ് SI യൂണിറ്റ് ഫോർ ദി ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആയിരിക്കും സോ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് ആക്കാൻ എന്ത് ചെയ്യണം നമുക്കറിയാം എന്താണ് സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് ആക്കുമ്പോൾ എന്ത് ചെയ്യാം നമുക്കറിയാം ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് ആക്കുന്നത് ഡബിൾ എടുക്കും ഡിവൈഡഡ് ബൈ എന്തായിരിക്കും 10,000 ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ എന്താണ് 200 സെന്റിമീറ്റർ സ്ക്വയർ അതിനെങ്ങനെ നമുക്ക് മീറ്ററിലോട്ട് ആക്കാൻ പറ്റും അതായത് 200 ഡിവൈഡഡ് ബൈ 10,000 ഈസ് ഈക്വൽ ടു എന്താണ് 0.02 മീറ്റർ സ്ക്വയർ ആയിട്ട് കിട്ടും നമുക്ക് ഇനി എന്ത് ചെയ്യണം പ്രഷർ കണ്ടുപിടിക്കണം അല്ലേ സോ നമ്മൾ പ്രഷർ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്തായിരിക്കും P is equal to thrust by area. So what is thrust? 49 by area and then 0.02 meter square. Is equal to enga kitta point maatnam. Alla appo 49 into 100 by 2j. Is equal to ethra enga kitti 4900 by 2 2 2 4 9 4 times pogum 8105 2 10 0 0 പിന്നെ ഒരു 0 അപ്പോൾ എന്താ കിട്ടേ 2450 ന്യൂട്ടൺ ആയിട്ട് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് കിട്ടി മനസ്സിലായല്ലോ നമുക്ക് ഇനി എന്ത് ചെയ്യാം അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്തു നോക്കാം അല്ലെ ബി പാർട്ട് ചെയ്തു നോക്കാം സോ വാട്ട് ഈസ് ദ ബി പാർട്ട് അവര് ലെങ്ത് എത്രയാണ് എഴുതിയിരിക്കുന്നത് ബി പാർട്ടിന്റെ ലെങ്ത് എത്രയായിരുന്നു എൽ ഇസ് ഈക്വൽ ടു 40 സെന്റിമീറ്ററും ബ്രെത്ത് ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ ആയിരിക്കും അപ്പൊ എന്തായിരിക്കും അവരുടെ ഏരിയ എന്ന് പറയുന്നത് 40 × 20 = 800 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും സെന്റിമീറ്റർ സ്ക്വയറിന് എന്തിലോട്ട് ആക്കണം മീറ്റർ സ്ക്വയറിലോട്ട് ആക്കണം അപ്പൊ എന്ത് ചെയ്യണം 800 ഡിവൈഡഡ് ബൈ ആരായിരുന്നു 10,000 ആയിരുന്നു അപ്പൊ എത്ര കിട്ടി 0.08 മീറ്റർ സ്ക്വയർ ആയിട്ട് കിട്ടി പിന്നെ നമുക്ക് ത്രസ്റ്റ് ഉണ്ടായിരുന്നല്ലേ ത്രസ്റ്റ് എന്തായിരുന്നു നമുക്കറിയാം ത്രസ്റ്റ് രണ്ടിടത്തും സെയിം ആയിരുന്നു ഞാൻ അറിയാതെ മാറ്റി അപ്പൊ എന്തായിരുന്നു ത്രസ്റ്റ് ഇസ് ഈക്വൽ ടു എം ജി ആയിരുന്നു മാസ് കോൺസ്റ്റന്റ് ആണ് മാസ് ഇൻറ്റു ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ് ജി ഇസ് ഈക്വൽ ടു 9.8 ആയിരുന്നു ഇസ് ഈക്വൽ ടു എന്താണ് 49 ന്യൂട്ടൺ തന്നെ ത്രസ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞല്ലോ ത്രസ്റ്റ് രണ്ട് കേസിലും സെയിം ആയിരിക്കും ഒന്ന് പ്രഷറിലായിരിക്കും ഡിഫറൻസ് വരുന്നത് പറഞ്ഞല്ലോ പ്രഷറെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ് പറഞ്ഞത് ഇപ്പൊ പ്രഷർ പി ഇസ് ഈക്വൽ ടു എന്താണ് T by A is equal to 49 by 0.08. അപ്പോൾ എന്താണ് പോയിന്റ് മാറ്റുമ്പോൾ 4900 by എന്താണ് 8 വരും. അപ്പോൾ എത്ര കിട്ടും? 612.5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇപ്പൊ രണ്ട് സിറ്റുവേഷനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ മനസ്സിലായി ഏരിയ കൂടുന്ന സമയത്ത് പ്രഷർ കുറയുമെന്നും ഏരിയ കുറയുന്ന സമയത്ത് പ്രഷർ കൂടുമെന്ന് നമുക്ക് എന്ത് ചെയ്തു മനസ്സിലായി പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ആണെന്ന് നമുക്ക് എന്ത് ചെയ്തു മനസ്സിലായി അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത് നൈഫ് ഇത്ര ഷാർപ്പായിട്ട് വരാൻ കാരണം അല്ലെ അതായത് എന്താണ് നൈഫിന്റെ അവിടെയുള്ള ഏരിയ എന്തായിരുന്നു വളരെയധികം കുറവായിരുന്നു അല്ലെ ഭയങ്കര ഷാർപ്പായിരുന്നു നാരവായിട്ടാണ് വന്നത് അപ്പൊ എന്താണ് പ്രഷർ എന്തായിരുന്നു കൂടുതലായിട്ട് വന്നു മനസ്സിലായല്ലോ സോ ലെറ്റ്സ് കൺക്ലൂഡ് നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു മാസും വെയിറ്റും ഈക്വൽ അല്ലെന്നും മാസ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഭവമാണെന്ന് മെഷർ ഓഫ് ദി ഇനേർഷ്യയാണ് വെയിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി എർത്ത് ആണെന്നും അപ്പൊ എന്താണ് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാംസും വെയിറ്റ് യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് മനസ്സിലായി പിന്നെ എന്താണ് വെയിറ്റ് ചേഞ്ച് ആകുന്നത് കൊണ്ട് ഓരോ പ്ലാനറ്റിലും ഓരോന്നാണെന്നും വെയിറ്റ് ഓഫ് ദി മൂൺ എന്ന് പറയുന്നത് 1/6 ഓഫ് ദി വെയിറ്റ് ഓഫ് ദി എർത്ത് ആണ് നമ്മൾ പഠിച്ചു പിന്നെ എന്തൊക്കെ പഠിച്ചു നമ്മൾ ത്രസ്റ്റും പക്ഷെ ഡിഫറൻസ് പഠിച്ചു എന്താണ് ത്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് സർഫസിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ന് പറഞ്ഞു പിന്നെ എന്താണ് ആ ത്രസ്റ്റ് ബൈ ഏരിയ ആണ് പ്രഷർ എന്ന് പറഞ്ഞു എന്താണ് നമ്മുടെ പ്രഷറും ഏരിയയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞു സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ഇതുപോലെ നല്ല വീഡിയോസിനായിട്ട് ആൽഫ ട്യൂട്ടോറിയൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു